ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഇന്നത്തെ ദിവസം എനിക്ക് കാര്യമായിട്ട് ഒരു വർക്കും ഇല്ലാണ്ടിരിക്കുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ റൂം കുറേ നാളായി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതല്ലാണ്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും വീട്ടിൽ ഫുൾ ഡേ ഉള്ള ഫ്രീ ആയിട്ടുള്ള ദിവസമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു പൊതുവേ സലാഹ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഈ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് എ സി അതേപോലെ ഫാനൊക്കെ ആൾ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് ആദ്യം നമ്മൾ ബെഡ്ഷീറ്റ് അതേപോലെ കംഫേർട്ടറ് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അത് ലോണ്ടറി കിടന്നു വെച്ചു ഞാൻ വീക്ക്ലി ത്രീ ടൈംസ് ബെഡ്ഷീറ്റ് ചെയ്ഞ്ച് ചെയ്യാറുണ്ട് എനിക്ക് പിംപിൾസ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് പിന്നെ അതേപോലെ കംഫർട്ടർ ആണെങ്കിൽ ട്വൈസ് ഇൻ ട്വൈസ് ഇൻ എ മന്ത് ആണ് ഇപ്പോൾ മാട്രസ് ആണെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാറില്ല പാക്കും ചെയ്തിട്ട് കുറേ ആയി അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് സോഡ കുറച്ച് ബേക്കിംഗ് സോഡ ഒരു പാക്കറ്റ് ഒരു ചെറിയ പാക്കറ്റ് പിന്നെ അതിലേക്ക് നമ്മുടെ ടാൾക്കം പൗഡർ ഇതും കൂടി ഇട്ടിട്ട് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഇതിപ്പോൾ റോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ നല്ല ഫ്രാഗ്രൻസ് ആണ് അതിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാട്രസ് ഒക്കെ ആവും നല്ല രീതിയിൽ വാക്യൂം ചെയ്തെടുത്താൽ മതി കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ബെഡ്ഷീറ്റും കംഫർട്ടും ഞാൻ എന്തായാലും ലോണ്ടറിക്ക് ഇട്ടിട്ട് വരാം പിന്നെ അതേപോലെ ബെഡ് സൈഡ് ഉണ്ട് ഇതിലേക്കും ഇതേപോലെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് അധികം അഴുക്കാവാത്തെയാണ് അപ്പോൾ അത് കഴുകേണ്ട ആവശ്യമില്ല എന്ന് വെച്ചു പിന്നെ ടോയ്ലറ്റ് സൈഡ് കാർപ്പറ്റ് വാഷ് ചെയ്യാൻ അതും വെച്ചു ആദ്യം ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാറ് പിന്നെ ഇത് ഡ്രസ്സിങ് റൂമിലേക്ക് വന്നു ഈ റൂമാണ് എപ്പോഴും മെസ്സി ആയിട്ട് കിടക്കുന്നത് കാര്യം ആർക്കും പെട്ടെന്ന് കാണാത്ത റൂം ഈ ഒരു സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ ആ റൂമിന് ഒരു നല്ല വൃത്തിയേടാണ് എങ്കിലും ടവിലൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടി എനിക്ക് ടോയ്ലറ്റിൽ ഇടുന്നത് ഇഷ്ടമല്ല അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചതാണ് ഈ സ്റ്റാൻഡ് പിന്നെ ഈ റൂം അറേഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും വലിയൊരു ഹെഡേക്ക് ബാൽക്കണിയാണ് ഇവിടെ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാനൊക്കെ വിചാരിക്കും പക്ഷേ ഞാനിങ്ങനെ കുറേ ചെടികളൊക്കെ പ്രൊപ്പഗേഷൻ വേണ്ടി വെച്ചിട്ട് അത് അതുപോലെ കുറേ നാളായിട്ട് ടു മന്ത്സ് ആയിട്ട് അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻഡോർ ചെടി റൂമിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെടികളൊക്കെ ഞാൻ എടുത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലൈറ്റിന് വേണ്ടി അതും അതേപോലെ ഒരു ടു വീക്സ് ആയിട്ട് പുറത്ത് തന്നെയാണ് പിന്നെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്കും അതേപോലെ പുറത്താണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലൈവ് പ്ലാൻസാണ് അത് തന്നെ ഒരു അതിനൊരു എന്താ ഒരു നാച്ചുറൽ ലുക്ക് തരുന്നുണ്ട് പിന്നെ ഇത് ഈ സീ പ്ലാന്റ് അത്യാവശ്യം റീപ്ലാന്റ് ചെയ്യാനായി ചെറിയ പോട്ടായത് കൊണ്ട് അതിനധികം സൗകര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വേറെ നല്ല അത്യാവശ്യം കുറേ വലിയ സൈസുള്ള പോട്ടിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുത്തു അങ്ങനെ കുറേ ചെടികളുണ്ട് ഇങ്ങനെ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചായ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത നമ്മൾ അവിടെ ചെയ്തു വെച്ചത് ഒരു ത്രീ ഹവേഴ്സ് അല്ലെങ്കിൽ ടു ഹവേഴ്സ് എങ്കിലും റെസ്റ്റിന് വിടണം അത് ഡിസ്ഇൻഫെക്റ്റ് ആവുള്ളൂ അപ്പം ആ ഒരു ഗ്യാപ്പ് കൊണ്ട് ഞാൻ മറ്റേ ബ്ലാങ്കറ്റും കമ്പോട്ടൊക്കെ ആ ബ്ലാങ്കറ്റൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് നോക്കിയപ്പോൾ നല്ല മഴക്കുള്ള സാധ്യത ഞാൻ അറിയാതെ ക്ലൗഡി ആയിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നല്ല ബീഫാണ് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യൊന്നും ബീഫൊന്നും പ്രിഫർ ചെയ്യാത്തെയാ പക്ഷെ ഇന്നലെ രാത്രി കഴിച്ചില്ല അതെ അതെ രാത്രിയിലത്തെ ഫുഡാണ് ഇത് ബ്രേക്ക്ഫാസ് ഇത് ഇറച്ചി രാത്രിക്കത്തെയാ ഞാനെന്തായാലും കഴിക്കട്ടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ റൂമിലേക്ക് വന്നു ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൊടി നമ്മൾ കാണാണ്ട് ഇരിക്കുന്ന ഈ റാക്ക് ഈ റാക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ പല ഫോട്ടോയിലും കാണാൻ ഒരു ബാക്ക് ഡ്രോപ്സ് ആയിട്ട് ഒരു ബ്ലറായിട്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ അതുകൊണ്ടാണ് ഈ ചെടിയും വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മുടെ നോർമൽ പോട്ടിലേക്ക് വെള്ളം മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത് അല്ലാണ്ട് ഇതും ലൈവ് പ്ലാൻസ് ആണ് കേട്ടോ പോത്തോസ് പോത്തേഴ്സിനാണെങ്കിൽ ഓവർ കെയർ ഒന്നും വേണ്ട അത്യാവശ്യം അത് വളർന്നോളും പിന്നെ അടുത്ത ഒരു റാക്ക് നോക്കിയപ്പോൾ ഫുള്ള് പൊടി പിടിച്ചിരിക്കുന്ന ബുക്ക്സ് ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ വായി വായിച്ചു കഴിഞ്ഞ ബുക്സൊക്കെയാണ് പക്ഷെ അത് ഉണ്ടെങ്കിൽ ഞാൻ ഞാനെടുത്ത് വായിക്കുന്ന ചില ബുക്സാണ് പിന്നെ രണ്ട് റോ ആയിട്ട് ഈ ഉള്ളത് അപ്പോൾ മറ്റേ കുറേ ബുക്സൊക്കെ ഉണ്ട് അത് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് എല്ലാ ബുക്സൊന്നും ഇതാക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് വീട്ടിൽ ഒരു ചെറിയ ലൈബ്രറി സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ഇവിടെ പൊടിയൊക്കെ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊന്നും കൂടി ഓർഗനൈസ് ചെയ്തു ഈ ഒരു സെറ്റ് ഈ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്തു പിന്നെ ബാൽക്കണിയിലേക്ക് വന്നു ഇവിടെ നല്ല രീതിയിലൊന്ന് തുടച്ചു കൊടുത്തു ഞാൻ പൊതുവേ ഇവിടെ നമ്മുടെ ഹാൻഡ് ഗൺ വെച്ചിട്ട് കഴുകാറാണ് പതിവ് പിന്നെ ഇവിടെ കാർപ്പറ്റിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് മറ്റേ നോർമൽ ചൂല് വെച്ചിട്ടൊന്നും ആടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും വാക്ക്ം തന്നെ ചെയ്യണം വാക്കം ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ക്ലീൻ ആവും കേട്ടോ അങ്ങനെ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊരു ത്രീ അവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടി വാക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇ ഇയറ് ചെയ്യണം ഇതേപോലെ ഒരു ഡീപ്പ് ക്ലീൻ നല്ലതായിരിക്കും അപ്പോൾ ഇത് സെറ്റായി പിന്നെ ബെഡ് സൈഡിലേക്ക് ഇപ്പോൾ ഈ ചെടിയാണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ റീപ്ലാന്റ് ആയിരുന്നു വെക്കുന്നത് അത് ഇന്ന് റീപ്ലാന്റ് ചെയ്തതുകൊണ്ട് അത് വെച്ചില്ല പിന്നെ റൂമിലേക്ക് ഒരു സ്മെല്ലിന് വേണ്ടി ഞാൻ ഊത് ഇങ്ങനെ പുകച്ചു കൊടുക്കാറുണ്ട് വീട്ടിലേക്ക് ഫുൾ വീട്ടിലേക്ക് എപ്പോഴും ജമീൻ ചെയ്യുന്നതാണ് എപ്പോഴും അവൾ എല്ലാ ഒരു ഈവനിങ് ടൈമിലേക്ക് ഒരു സന്ധ്യ സമയത്ത് ഇത് വെച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഭയങ്കര ഒരു റിലാക്സിങ് സ്മെല്ല് കിട്ടും അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ മാ കഴിഞ്ഞു റൂമൊക്കെ സെറ്റായിട്ടുണ്ട് എന്താണ് ശരിക്കും പറഞ്ഞ ഫൈനൽ ലുക്ക് എനിക്ക് എനിക്കും കുറേ ഭയങ്കര ഒരു ഹാപ്പി കുറേ നാളായിട്ട് ഒരു കാര്യമായിരുന്നു ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഉദ്ദേശം ആയതുകൊണ്ട് തന്നെ അതിന്നും നടന്നു അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ലാഗായി പോവുമായിരുന്നു പിന്നെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് നല്ല രീതിയിൽ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ചായ കുടിക്കാൻ തോന്നി ശരിക്കും പറഞ്ഞാൽ ഞാൻ വോക്കിൻ്റെ ഇടയിൽ നല്ലോണം ചായ കുടിക്കുന്ന ആളാണ് ഇതേപോലെ എപ്പോഴെങ്കിലും വന്നിട്ട് എനിക്ക് ചായ കമ്പനി ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും എന്നെപ്പോലെ ചാ ചായ കുടിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ ബിലോ പൊതുവേ ഞാൻ വീട്ടിൽ ചായ കുടിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ഉമ്മനെ കൂട്ടി പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ജീനേനെ വിളിക്കാറുണ്ട് ഋഷീനെ വിളിക്കും പിന്നെ റൈഷും ഉണ്ട് അതും ചായ പാർട്ട്നറാണ് എല്ലാവരെയും വിളിച്ചിട്ട് ചായ കുടിക്കാൻ വരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ സലാഹ എനിക്ക് പറ്റി ഏറ്റവും ബെസ്റ്റ് ചായ കമ്പാനിയനാണ് അപ്പോൾ ഇപ്പോൾ ആരും ഇല്ല മാത്രമല്ല ഏകദേശം ടൈം വന്നിട്ട് ഒരു പന്ത്രണ്ടര ഈ ഒരു ആരും ചായയും കുടിക്കാറില്ല അപ്പോൾ ഏകദേശം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടിയിട്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഞാനും എൻ്റെ ചായ എൻജോയ് ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബാ ബൈ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ